നിങ്ങൾ ആരാ തന്ന സത്യത്തിൽ നിങ്ങൾ ആരാ എനിക്ക് വാകഴിക്കും കത്തി എവിടെ എന്ന് ചോദിച്ചപ്പോഴേ ആ പുള്ളി കൈയെടുത്ത് കാണിക്കും പുള്ളിക്കറിയ ഇവിടുത്തെ ഏറ്റവും വലിയ കത്തിയാണത് കാലമേ നന്ദി കഴിഞ്ഞുപോയ ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചത് നീ പണ്ടുവരെ നോക്കുകയല്ലേ ഇവരെ വീട്ടിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് ലൈബ്രറി ആയിരിക്കും നോക്കി പറഞ്ഞ അത് എസ് എസ് എൽ സി ബുക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ മ്യൂസിയം തടി എടുത്ത് ഞാൻ ചെയ്തതന്നെ അതായിരുന്നു കറക്റ്റ് അവർക്ക് ഒടിയനാണ് ആവശ്യം അല്ല തടിയനല്ല ആവശ്യം എന്താ മേടിച്ചോണ്ട് വരുന്നത് അത് തൈരുന്നാണ് ഒരു കാര്യം മനസ്സിലായി തങ്കച്ചൻ ഇതിനു മുമ്പ് ഏതൊരു ഹോട്ടലിൽ പണിക്കുന്നുണ്ട് അയ്യോ അതറിയില്ലേ അത് ഞങ്ങൾ തമ്മിലൊരു പരിചയമുണ്ട് കുട്ടിയുടെ ചേച്ചിയുടെ കല്യാണത്തിൽ ഞാനും എന്റെ ചേട്ടനായിരുന്നു ദേഹന്റെ കാരണം ഞാൻ പാചകം ചെയ്യും പക്ഷെ അവരെ പ്രതിഫലം എന്റെ ദേഹത്തായിരിക്കും അതെ എന്നിട്ട് ചേട്ടൻ വന്നില്ലേ ചേട്ടൻ വന്നില്ലേ ഇല്ല ചേട്ടൻ വന്നില്ല ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ചേട്ടൻ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും എന്റെ ചേട്ടനാണ് രുചി നോക്കുന്നത് അപ്പൊ ഞാനൊരു അച്ചാറുണ്ടാക്കി അച്ചാറുണ്ടാക്കി ചേട്ടൻ രുചി നോക്കി ആറുപേര് ചേർന്ന് ചേട്ടൻ മുറിക്കാത്തരത്തി കിടത്തിയിരിക്കുന്നത് എന്റെ ഒടുക്കത്തെ കളി കൂടി നീ ഒന്ന് കാണ് ഈ ഒടിയിക്കാൻ പോയിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒടിവെക്കാൻ പോയി ഒടിവെക്കാൻ പോയ സമയത്ത് അവരെ ബന്ധുക്കൾ നാട്ടുകാരും കൂടെ പിടിച്ച് എന്നെ മാവിൽ കെട്ടിയിട്ട് പിറ്റന്ന് കല്യാണം കഴിപ്പിച്ചെന്ന് ഇപ്പൊ രണ്ട് പിള്ളേരുമായിട്ട് സുഖമാറ്റി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒടിവെക്കാൻ പോണ എങ്ങനെ ഒടിവെക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ രാവിലെ എണീറ്റ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഒടി വെച്ചിട്ടാണ് വരുന്നത് രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായം കുടിച്ച് ഒരു ബീഡിയും വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഒടിവെക്കാൻ പോകും